എക്സ് ആൺ ടോക്ക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ വ്യവസായങ്ങളെക്കുറിച്ചാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പരുത്തി തുണി വ്യവസായത്തെക്കുറിച്ചാണ് സിന്ധു നദീതട സംസ്കാര കാലത്തോളം പഴക്കമുള്ളതാണ് ഇന്ത്യയിലെ പരുത്തി കൃഷി ലോകത്താദ്യമായി പരുത്തി കൃഷി ചെയ്തത് സിന്ധു നദീതട നിവാസികളാണ് മഹാരാഷ്ട്രയും ഗുജറാത്തുമാണ് പരുത്തി കൃഷിയിൽ ഏറ്റവും മുന്നിലുള്ളത് മഹാരാഷ്ട്രയും ഗുജറാത്തുമാണ് പരുത്തി കൃഷിയിൽ ഏറ്റവും മുന്നിലുള്ളത് പരുത്തി തുണി വ്യവസായത്തിൽ മുൻപന്തിയിലായിരുന്നതിലാണ് മുംബൈക്ക് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്ന വിശേഷണം ലഭിച്ചത് പരുത്തി തുണി വ്യവസായത്തിൽ മുൻപന്തിയിലായതിനാലാണ് മുംബൈക്ക് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്ന വിശേഷണം ലഭിച്ചത് പരുത്തുകൃഷി ലോകത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ എന്ന സ്ഥലത്താണ് തെക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂരാണ് തെക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂരാണ് ഗുജറാത്തിലെ അഹമ്മദാബാദും ഉത്തർപ്രദേശിലെ കാൺപൂരും പഞ്ചാബിലെ ലൂധിയാനയും പരുത്തു തുണി വ്യവസായത്തിൻ്റെ കേന്ദ്രങ്ങളാണ് അടുത്തതായി ചണവ്യവസായം ബംഗ്ലാദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചണം കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയാണ് ബംഗ്ലാദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചണം കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത് ബംഗാളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത് വെസ്റ്റ് ബംഗാളാണ് പ്രധാനമായും ഹൂഗ്ലി നദിയുടെ തീരത്താണ് ചണ വ്യവസായം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വിഭജനം നടന്നപ്പോൾ ചണം ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങളുടെ ഭൂരിഭാഗവും കിഴക്കൻ പാകിസ്ഥാനിലും ചണ ഫാക്ടറികളുടെ ഭൂരിഭാഗവും ഇന്ത്യയിലും ആയത് കാരണം അക്കാലത്ത് അസംസ്കൃത പദാർത്ഥങ്ങളുടെ ലഭ്യതയിൽ ക്ഷാമം നേരിടുകയും തന്മൂലം നിരവധി ഫാക്ടറികൾ പൂട്ടേണ്ടി വരികയും ചെയ്തിരുന്നു ചണം കയറ്റുമതി ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ തുറമുഖം കൊൽക്കത്തയാണ് ചണം കയറ്റുമതി ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ തുറമുഖം കൊൽക്കത്തയാണ് ചണം ഉൽപാദനത്തിൽ മുൻനിരയിലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശമാണ് ആന്ധ്രാപ്രദേശാണ് ചണം ഉൽപാദനത്തിൽ മുൻനിരയിലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ചണം ഇന്ത്യയിലെ ആദ്യ ചണമിൽ സ്ഥാപിക്കപ്പെട്ടത് കൊൽക്കത്തയ്ക്കടുത്ത് റിഷറ എന്ന സ്ഥലത്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ചണമിൽ സ്ഥാപിക്കപ്പെട്ടത് കൊൽക്കത്തയ്ക്കടുത്ത് റിഷറ എന്ന സ്ഥലത്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിലാണ് അടുത്തതായി പഞ്ചസാര വ്യവസായം ബ്രസീൽ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ബ്രസീൽ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ബീഹാറിലെ ബേട്ടിയ എന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചസാര മിൽ സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ബീഹാറിലെ ബേട്ടിയ എന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചസാര മിൽ സ്ഥാപിതമായത് പുരാതന കാലം മുതൽക്കേ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന വിദ്യ ഇന്ത്യക്കാർക്ക് വശമായിരുന്നു എന്നാൽ ആധുനിക രീതിയിൽ പഞ്ചസാര ഉൽപ്പാദനം ആരംഭിച്ചത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിലാണ് പരുത്തി കഴിഞ്ഞാൽ ഇന്ത്യയിലെ കാർഷിക മേഖലയെ ആശ്രയിച്ചുള്ള ഏറ്റവും വലിയ വ്യവസായമാണ് പഞ്ചസാര പരുത്തി കഴിഞ്ഞാൽ ഇന്ത്യയിലെ കാർഷിക മേഖലയെ ആശ്രയിച്ചുള്ള ഏറ്റവും വലിയ വ്യവസായമാണ് പഞ്ചസാര ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശാണ് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശാണ് ഉപദ്വീപീയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഉപദ്വീപി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് നാസിക് സാംഗ്ലി കൊൽഹാപൂർ എന്നിവിടങ്ങളാണ് ഈ സംസ്ഥാനത്തെ പഞ്ചസാര വ്യവസായത്തിൻ്റെ കേന്ദ്രങ്ങൾ അടുത്തതായി കപ്പൽ നിർമ്മാണ വ്യവസായം വിശാഖപട്ടണം കൊൽക്കത്ത കൊച്ചി മുംബൈ എന്നിവിടങ്ങളിലാണ് ഇന്ത്യയിലെ കപ്പൽ നിർമ്മാണശാലകൾ വിശാഖപട്ടണം കൊൽക്കത്ത കൊച്ചി മുംബൈ എന്നിവിടങ്ങളിലാണ് ഇന്ത്യയിലെ കപ്പൽ നിർമ്മാണശാലകൾ വിശാഖപട്ടണത്തിലാണ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് വിശാഖപട്ടണത്തിലാണ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി സിന്ധ്യ സ്റ്റീം നാവിഗേഷൻ കമ്പനിയാണ് ഇത് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിൽ സിന്ധ്യ സ്റ്റീം നാവിഗേഷൻ കമ്പനിയാണ് ഇത് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മാർച്ച് പതിനാലിന് ആദ്യ കപ്പൽ പുറത്തിറക്കി ആദ്യ കപ്പൽ പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മാർച്ച് പതിനാലിന് ഗവൺമെൻറ് ഏറ്റെടുത്ത കപ്പൽ നിർമ്മാണശാല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് എന്ന് പുനനാമകരണം ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇതൊരു പൊതു ഇതൊരു കേന്ദ്ര പൊതുമേഖലാ സംരംഭമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇത് പൊതുമേഖലാ സംരംഭമായി തീർന്നു സർക്കാർ ഉടമസ്ഥതയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആരംഭിച്ച കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഉൽപാദനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് സർക്കാർ ഉടമസ്ഥതയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആരംഭിച്ച കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഉൽപാദനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് കൊൽക്കത്തയിലെ കപ്പൽ നിർമ്മാണശാല പൊതുമേഖലാ സ്ഥാപനമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് മുംബൈയിലെ മസഗവോൺ ഡോക്ക് നാവിക സേനയ്ക്ക് ആവശ്യമായ സമുദ്ര വാഹനങ്ങൾ നിർമ്മിക്കുന്നു സമുദ്ര സഞ്ചാരത്തിനുള്ള വെസലുകൾ നിർമ്മിക്കുന്നതിനും ശേഷിയുണ്ട് അടുത്തതായി നമ്മൾ പഠിക്കുന്നത് എയർക്രാഫ്റ്റ് വ്യവസായം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ബാംഗ്ലൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ എയർക്രാഫ്റ്റ് വ്യവസായം ഹിന്ദുസ്ഥാൻ എയർക്രാഫ്റ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ബാംഗ്ലൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ എയർക്രാഫ്റ്റ് വ്യവസായം ഹിന്ദുസ്ഥാൻ എയർക്രാഫ്റ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ആരംഭിച്ചത് ഈ സ്വകാര്യ കമ്പനിയെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഗവൺമെൻറ് ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഈ സ്ഥാപനത്തെ എയറോനോട്ടിക്സ് ഇന്ത്യ ലിമിറ്റഡുമായി കൂട്ടിയോജിപ്പിച്ച് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിന് രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഈ സ്ഥാപനത്തെ എയറോനോട്ടിക്സ് ഇന്ത്യ ലിമിറ്റഡുമായി കൂട്ടിച്ചേർ കൂട്ടിയോജിപ്പിച്ച് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ലിമിറ്റഡിന് രൂപം നൽകി അടുത്തതായി തേയില വ്യവസായം ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ ആദ്യമായി തേയില കൃഷി ആരംഭിച്ചത് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ ആദ്യമായി തേയില കൃഷി ആരംഭിച്ചത് ആസാം ഡാർജിലിംഗ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് തേയില കൃഷി ആരംഭിച്ചത് തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആസാം തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആസാം ആണ് ഇന്ത്യയിലെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നത് ആസാം ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നത് ആസാമാണ് ഇന്ത്യയിൽ തേയിലയും കാപ്പിയും കൃഷി ചെയ്യുന്ന ഭൂവിഭാഗമാണ് തെക്കേ ഇന്ത്യ ഇന്ത്യയിൽ തേയിലയും കാപ്പിയും കൃഷി ചെയ്യുന്ന ഭൂവിഭാഗമാണ് തെക്കേ ഇന്ത്യ കമേലിയ സൈനൻസിസ് എന്നാണ് തേയിലയുടെ ശാസ്ത്രനാമം കമേലിയ സൈനൻസിസ് എന്നാണ് തേയിലയുടെ ശാസ്ത്രനാമം തേയില ഉൽപാദനത്തിനും ഉപഭോഗത്തിനും മുൻനിരയിലാണ് ഇന്ത്യ മണിറാം ദത്ത ബറുവ മണിറാം ദിവാൻ എന്നയാളാണ് വാണിജ്യാനുസ്ഥാനത്തിൽ തേയില കൃഷി നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ അടുത്തതായി കാപ്പി വ്യവസായം കർണാടകം കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ് കാപ്പി കൃഷിയിൽ മുൻനിരയിലുള്ളത് കാപ്പി കൃഷി പരിചയപ്പെടുത്തിയത് മുസ്ലിം തീർത്ഥാടകനായ ബാബ ബുധൻ ആണ് യമനിൽ നിന്നാണ് അദ്ദേഹം മൈസൂരിലേക്ക് ഏഴ് കാപ്പി വിത്തുകൾ കൊണ്ടുവന്നത് ഇന്ത്യയുടെ കാപ്പിത്തോട്ടം എന്നറിയപ്പെടുന്നത് കർണാടകയാണ് ഇന്ത്യൻ കോഫി ഹൗസ് ചെയിൻ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യൻ കോഫി ഹൗസ് ചെയിൻ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ബ്രിട്ടീഷുകാരാണ് പിൽക്കാലത്ത് ഇതിൻ്റെ പ്രവർത്തനം നിലച്ചപ്പോൾ എ കെ ഗോപാലൻ തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ചു അപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ചത് എ കെ ഗോപാലനാണ് ആദ്യത്തെ ഇന്ത്യൻ കോഫി വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ഓഗസ്റ്റ് പത്തൊമ്പതിന് ബാംഗ്ലൂരിലാണ് ആദ്യത്തെ ഇന്ത്യൻ കോഫി വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഓഗസ്റ്റ് പത്തൊമ്പതിന് ബാംഗ്ലൂരിലാണ് ആദ്യത്തെ കോഫി ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ഒക്ടോബർ ഇരുപത്തിയേഴിന് ന്യൂഡൽഹിയിലും തുടങ്ങി ആദ്യത്തെ കോഫി ഹൗസ് തുടങ്ങിയത് ന്യൂഡൽഹിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ഒക്ടോബർ ഇരുപത്തിയേഴിന് അടുത്തതായി ക്ഷീരവ്യവസായം ലോകത്ത് ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാനയാണ് ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാനയാണ് ക്ഷീരോത്പാദന പുരോഗതി കൈവരിക്കുന്നതിന് ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ഫ്ലഡ് ക്ഷീരോൽപാദനത്തിൽ പുരോഗതി കൈവരിക്കുന്നതിന് ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ഫ്ലഡ് ഡോക്ടർ വർഗീസ് കുര്യൻ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ സ്ഥാപകൻ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ സ്ഥാപകൻ ഡോക്ടർ വർഗീസ് കുര്യൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ഗുജറാത്തിലെ ആനന്ദ് ആണ് ആസ്ഥാനം ഗുജറാത്തിലെ ആനന്ദ് ഡയറി നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹരിയാനയിലെ കർണാൾ എന്ന സ്ഥലത്താണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇമ്പീരിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ഹസ്ബൻഡ്രി ആൻഡ് ഡയറിങ് എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ബാംഗ്ലൂരിൽ ആരംഭിച്ച സ്ഥാപനമാണ് സ്വാതന്ത്ര്യാനന്ദനം നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പുനർനാമകരണം ചെയ്യുകയും പിന്നീട് കർണാലിലേക്ക് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തത് അടുത്തത് സിനിമ വ്യവസായം ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാ സാഹിബ് ഫാൽക്കെയാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാ സാഹിബ് ഫാൽക്കേയാണ് ഇന്ത്യയിൽ ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന അംഗീകാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഇന്ത്യയിൽ ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന അംഗീകാരമാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഇന്ത്യയിലെ ആദ്യത്തെ ചലച്ചിത്ര പ്രദർശനം നടന്നത് കൊൽക്കത്തയിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഇന്ത്യയിലെ ആദ്യത്തെ ചലച്ചിത്ര പ്രദർശനം നടന്നത് കൊൽക്കത്തയിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ മുംബൈയിലെ കൊണോറേഷൻ സിനിമാറ്റോഗ്രാഫിയിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മെയ് പതിനെട്ടിന് പ്രദർശനം ആരംഭിച്ച മറാഠി ചലച്ചിത്രമായ ശ്രീ പുണ്ടാലിക് ആണ് ആദ്യത്തെ ഇന്ത്യൻ സിനിമ പുണ്ടാലിക് പ്രശസ്തമായ ഒരു മറാഠി നാടകത്തിൻ്റെ ചിത്രീകരണം ആയതിനാലും ക്യാമറാമാനായ ജോൺസൺ ബ്രിട്ടീഷ്കാരനായ ആയതിനാലും ചിത്രം പ്രോസസ്സ് ചെയ്ത് ലണ്ടനിൽ ആയതുകൊണ്ടും ഇതിനെ പ്രഥമ ഇന്ത്യൻ ചലച്ചിത്രമായി കണക്കാക്കാൻ സാധിക്കില്ല എന്ന് ചിലർ വാദിക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ മുഴുനീള ചലച്ചിത്രത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാസാഹിബ് ഫാൽക്കെയാണ് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആണ് അദ്ദേഹം നിർമ്മിച്ച നിശബ്ദ മറാഠി സിനിമ റിലീസ് ചെയ്തത് ഇന്ത്യയിലെ ആദ്യത്തെ മുഴുനീള ചലച്ചിത്ര ചലച്ചിത്രത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാസാഹിബ് ഫാൽക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹം നിർമ്മിച്ച നിശബ്ദ മറാഠി സിനിമ റിലീസായത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആർ നടരാജ മുതലിയാർ നിർമ്മിച്ച കീചകവധം എന്ന തമിഴ് ചിത്രമാണ് ആദ്യ ദക്ഷിണേന്ത്യൻ സിനിമ ഇന്ത്യയിലെ ആദ്യത്തെ സംസാരിക്കുന്ന ചലച്ചിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ചിൽ റിലീസായ ആലം ആരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സംസാരിക്കുന്ന ചലച്ചിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ചിൽ റിലീസായ ആലം ആരെയാണ് അർദേശിൻ ഇറാനി ആയിരുന്നു ഉപജ്ഞാതാവ് ഏഴ് മാസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഒക്ടോബറിൽ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സംസാരിക്കുന്ന ചലച്ചിത്രമായ കാളിദാസ് എന്ന തമിഴ് സിനിമ പുറത്തു വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ പുറത്തു വന്ന കിസാൻ കന്യ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ കളർ സിനിമ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ പുറത്തു വന്ന കിസാൻ കന്യ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ കളർ സിനിമ ഫിലിം ഡിവിഷൻ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇന്ത്യൻ സിനിമയ്ക്ക് കണപ്പെട്ട സംഭാവന നൽകിയ സത്യ സത്യജിത്ത് റോയിയുടെ പാദർ പാഞ്ചാലി പുറത്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് പാദർ പാഞ്ചാലി റിലീസായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലാണ് ബംഗാളി സിനിമയിലെ മറ്റു ചില പകർഫ സംവിധായകരാണ് ഋത്തിക് കട്ട് മൃളാൻസൻ ബുദ്ധദേവ് ദാസ് ഗുപ്ത ഗൗതം കോഷ് തുടങ്ങിയവർ തമിഴ് സിനിമാ ലോകത്തെ അതിഗായകരായ സംവിധായക പ്രതിഭകളാണ് കെ ബാലചന്ദ്രൻ ബാലു മഹേന്ദ്ര ഭാരതീരാജ മണിരത്നം തുടങ്ങിയവർ മലയാള സിനിമയെ ശ്രദ്ധേയമാക്കിയ സംവിധായകരാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഷാജിയൻ കരുൺ ജോൺ എബ്രഹാം ഭരതൻ ജി അരവിന്ദൻ തുടങ്ങിയവർ ഓസ്കാറിൻ്റെ നാമനിർദ്ദേശം ലഭിച്ച ആദ്യ ഇന്ത്യൻ ചലച്ചിത്രമാണ് മദർ ഇന്ത്യ ഓസ്കാറിനെ നാമനിർദ്ദേശം ലഭിച്ച ആദ്യ ഇന്ത്യൻ ചലച്ചിത്രമാണ് മദർ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായ ഓസ്കാർ നേടിയ നേടിയത് ഗാന്ധി സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനറായ ഫാനു അത്തയ്യയാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ഓസ്കാർ നേടിയത് ഗാന്ധി സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനറായ ഫാനു അത്തയ്യയാണ് സത്യജിത്ത് റെ ആർ റഹ്മാൻ റസൂൽ പൂക്കുട്ടി ഗുൽസാർ എന്നിവർ ഓസ്കാർ നേടിയ ഇന്ത്യക്കാരാണ് ഇന്ത്യയിലെ ചലച്ചിത്ര വ്യവസായത്തിൻ്റെ കേന്ദ്രമായ മുംബൈ സിനിമ ബോളിവുഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു ഇന്ത്യയിലെ ചലച്ചിത്ര വ്യവസായത്തിൻ്റെ കേന്ദ്രമായ മുംബൈ സിനിമ മുംബൈ സിനിമ ബോളിവുഡ് എന്ന പേ അപരനാമത്തിൽ അറിയപ്പെടുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിനിമാ തിയേറ്ററുകൾ ഉള്ളത് ആന്ധ്രാപ്രദേശിലാണ് ദോറകദാസ് സമ്പദ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിൽ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ആയ കൊഹിനൂർ ഫിലിം കമ്പനി മുംബൈയിൽ സ്ഥാപിച്ചു ദോറകദാസ് സമ്പദ് ആയിരം തൊള്ളായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിൽ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ആയ കൊഹിനൂർ ഫിലിം കമ്പനി മുംബൈയിൽ സ്ഥാപിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സ്റ്റുഡിയോ ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയാണ് പൂനെയിലാണ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പൂനെയിലാണ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്